നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന് മൂന്നാം വന്ദേ ഭാരത് ട്രെയിൻ ലഭിക്കുന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു ഇനി എപ്പോൾ എന്നു മുതൽ ഏതൊക്കെ റൂട്ടുകളിലേക്കാണ് സർവീസ് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ കേരളത്തിന് വീണ്ടും വന്ദേ ഭാരത് സാധ്യത ഒന്നുകൂടി ഉറപ്പിക്കുകയും രണ്ട് റൂട്ടുകൾ പരിഗണനയിൽ ഉണ്ടെന്നുമുള്ള ശുഭവാർത്തയാണ് പുറത്തുവരുന്നത് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് എറണാകുളം ബംഗളൂരു കോയമ്പത്തൂർ തിരുവനന്തപുരം എന്നീ റൂട്ടുകളിൽ ഒരിടത്തു കൂടി ലഭിച്ചേക്കും തിരുവനന്തപുരം ഡിവിഷന്റെ പക്കലുള്ള വന്ദേ ഭാരത് സ്പെയർ ട്രെയിൻ ഉപയോഗിച്ചാണ് സർവീസ് ലഭിക്കുക ആലപ്പുഴ വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് മംഗളൂരുവിലേക്ക് നീട്ടാൻ റെയിൽവേ തീരുമാനിച്ചതോടെയാണ് പുതിയ സർവീസിനുള്ള തീരുമാനം കേരളം ആദ്യം മുതൽ തന്നെ എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അറ്റകുറ്റപ്പണി സൗകര്യം ഇല്ലാതിരുന്നതിനാൽ പരിഗണിച്ചിരുന്നില്ല കാസർഗോഡ് ട്രെയിൻ മംഗളൂരുവിലേക്ക് നീട്ടുന്നതോടെ ട്രെയിനിന്റെ തിരുവനന്തപുരത്തെ അറ്റകുറ്റപ്പണിയും അവിടേക്ക് മാറും ഇതോടെ സ്പെയർ ബ്രേക്ക് ഇല്ലാതെ സർവീസ് നടത്താൻ കഴിയും വന്ദേ ഭാരത് അറ്റകുറ്റപ്പണിക്കായി വൈദ്യുതീകരിച്ച പിറ്റ് ലൈൻ എറണാകുളത്ത് ഉടൻ കമ്മീഷൻ ചെയ്യും ബംഗളൂരു സർവീസിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി ഹൈബി ഈഡൻ എംപി റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു പുലർച്ചെ 5 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന തരത്തിൽ ട്രെയിൻ സർവീസ് വേണമെന്നാണ് കത്തിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കോയമ്പത്തൂർ തിരുവനന്തപുരം വന്ദേ ഭാരതിനായി പാലക്കാട് എംപി വി കെ ശ്രീകണ്ഠൻ കോയമ്പത്തൂർ എംഎൽഎ വാനതി ശ്രീനിവാസൻ എന്നിവർ റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുലർച്ചെ 3 ഐലൻഡ് എക്സ്പ്രസ് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രതിദിന ട്രെയിൻ രാവിലെ 8 ശബരി എക്സ്പ്രസ് ആണെന്നും ഇരുവരും അറിയിച്ചിരുന്നു അതേസമയം മംഗളൂരു വരെ നീട്ടിയ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് എന്നു മുതലാണ് തുടങ്ങുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് രാത്രി 12:40 മംഗളൂരുവിൽ എത്തുക രാവിലെ 6:15 മംഗളൂരുവിൽ നിന്ന് പുറപ്പെടും ആഴ്ചയിൽ 6 വന്ദേ ഭാരത് സർവീസ് നടത്തും ബുധനാഴ്ചകളിൽ സർവീസ് ഉണ്ടാകില്ല മംഗളൂരുവിൽ പുതിയ പ്ലാറ്റ്ഫോമുകളുടെ പണി പൂർത്തിയായ സാഹചര്യത്തിൽ വൈകാതെ ട്രെയിൻ ഓടിത്തുടങ്ങിയേക്കുമെന്നുമാണ് കരുതുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന കേരളത്തിലെ വന്ദേ ഭാരത് മംഗളൂർ വരെ നീട്ടുന്നത് യാത്രക്കാർക്ക് വളരെ ആശ്വാസമാണ് നിലവിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകളാണ് കേരളത്തിൽ ഓടുന്നത് 2023 ഏപ്രിലിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ആദ്യ വന്ദേ ഭാരത് കോട്ടയം വഴിയാണ് 2023 സെപ്റ്റംബറിലാണ് ആലപ്പുഴ വഴി രണ്ടാം വന്ദേ ഭാരതിന് തുടക്കമായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത